പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കേരളത്തിലെ യാത്രാ പരിപാടിയിൽ മാറ്റമെന്ന് റിപ്പോർട്ട്. അനൌദ്യോഗിക അറിയിപ്പുകൾ പ്രകാരം 24 കൊച്ചിയിലും 25 തിരുവനന്തപുരത്തും പരിപാടികളിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും. എറണാകുളത്ത് BJP സംഘടിപ്പിക്കുന്ന യുവം മെഗാ കോൺക്ലേവ് ഉദ്ഘാടനത്തിന് 25 എത്തുമെന്നായിരുന്നു നേരത്തെ അറിയിച്ചിരുന്നത്. ഈ പരിപാടി 24 മാറ്റി. 25 തിരുവനന്തപുരത്ത് ഔദ്യോഗിക പരിപാടിയാണ്. വിശദാംശം എന്താണെന്ന് ലഭ്യമായിട്ടില്ല. കേരളത്തിന് 2 വന്ദേ ഭാരത് ട്രെയിനുകൾ അനുവദിച്ചതുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനം ഇവിടെ ഉണ്ടായേക്കും. 24 രാത്രി എറണാകുളം താജ് മലബാറിൽ പ്രധാനമന്ത്രി ചെലവിടും. ചടങ്ങുകളുടെയും യാത്രാ പരിപാടികളുടെയും ഔദ്യോഗിക പ്രഖ്യാപനം ഇന്നോ നാളെയോ ഉണ്ടാകും. കർണാടകയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായാണ് തീയതികളിൽ മാറ്റമുണ്ടായത്. 24 വൈകിട്ട് തേവര സേക്രഡ് ഹാർട്ട് കോളേജ് ഗ്രൗണ്ടിൽ നടക്കുന്ന യുവത്തിൽ 100,000 യുവാക്കൾ പങ്കെടുക്കുമെന്നാണ് കരുതുന്നത്. 1 മണിക്കൂർ പ്രധാനമന്ത്രി യുവാക്കളുമായി സംവദിക്കും. കോൺഗ്രസ് മുൻ സോഷ്യൽ മീഡിയ കോർഡിനേറ്ററും AK ആന്റണിയുടെ മകനുമായ അനിൽ ആന്റണി മോദിക്കൊപ്പം വേദിയിലെത്തുന്നുണ്ട്. സിനിമാ രംഗത്ത് നിന്നുൾപ്പെടെ ശ്രദ്ധേയമായ യുവ പ്രമുഖർ കോൺക്ലേവിൽ പങ്കെടുക്കുന്നുണ്ട്. സ്റ്റീഫൻ ദേവസ്യയുടെ സംഗീത പരിപാടിയും അരങ്ങേറും. കോൺക്ലേവിന് മുന്നോടിയായി പ്രധാനമന്ത്രിയുടെ റോഡ് ഷോയും ഉണ്ടാകും. വെല്ലിംഗ്ടൺ ഐലൻഡിലെ നാവികസേനാ വിമാനത്താവളത്തിൽ നിന്ന് തേവര സേക്രഡ് ഹാർട്ട് കോളേജ് വരെയാണ് റോഡ് ഷോ. കൊച്ചി വാട്ടർ മെട്രോയുടെ ഉദ്ഘാടനവും പ്രധാനമന്ത്രിയെ കൊണ്ട് നിർവഹിപ്പിക്കാൻ സംസ്ഥാന സർക്കാർ ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ടീം മലയാളം.